നമസ്കാരം, മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാല് കൊടുത്ത കൈക്ക് കൊത്തിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അഭയം കൊടുത്ത കാനഡയുടെ കഴുത്തിൽ കത്തിവെച്ച് ഖാലിസ്ഥാൻ. കാനഡയിലെ ഗുരുദ്വാരകളിൽ ആധിപത്യം സ്ഥാപിച്ച് ഖാലിസ്ഥാൻ ഗ്രൂപ്പുകൾ. ഭീകര ഗ്രൂപ്പിനെ കുറിച്ച് പല ആവർത്തി ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ അതെല്ലാം പുച്ഛിച്ചു തള്ളി കനേഡിയൻ സർക്കാർ. ഇത് ജസ്റ്റിൻ ട്രൂഡോ ഇരന്ന് വാങ്ങുന്നതാണ്. ഖാലിസ്ഥാനി ഭീകരർ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യയോട് രോഷത്തിലായിരുന്നു ട്രൂഡോ. ഇന്നിപ്പോൾ ഖാലിസ്ഥാനികളെ കൊണ്ട് കാനഡയുടെ സമാധാന അന്തരീക്ഷം തകർന്നിരിക്കുകയാണ്. അധികാരം നിലനിർത്താൻ ഖാലിസ്ഥാനി ഗ്രൂപ്പിന്റെ കൂട്ടുപിടിച്ച ട്രൂഡോ വലിയ വിപത്താണ് എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. കാനഡയിലെ 250 സിഖ് ഗുരുദ്വാരകളിൽ 8 എണ്ണത്തിന്റെ നിയന്ത്രണം ഖാലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകൾക്കാണെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസി റിപ്പോർട്ട്. ബ്രിട്ടീഷ് കൊളംബിയ, ബ്രാബ്സൺ, അബോട്ട്സ്ഫോർഡ്, ടൊറന്റോയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഖാലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകൾ സജീവമാണെന്നും ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. 10,000-ത്തോളം സിഖ് മതവിശ്വാസികൾ ഖാലിസ്ഥാൻ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിൽ 5,000 പേർ കടുത്ത ഖാലിസ്ഥാൻ അനുകൂലികളാണെന്നും ഇന്റലിജൻസ് ഏജൻസി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കാനഡയിൽ പ്രൈവറ്റ്, നോൺ പ്രോഫിറ്റ് എന്നിങ്ങനെ 2 തരത്തിലുള്ള സിഖ് ഗുരുദ്വാരകളാണ് ഉള്ളത്. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളവയാണ് പ്രൈവറ്റ് ഗുരുദ്വാരകൾ. തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയുടെ നിയന്ത്രണത്തിലാണ് നോൺ പ്രോഫിറ്റ് ഗുരുദ്വാരകളുടെ പ്രവർത്തനം. ഗുരുദ്വാരയിൽ കസേരകളും പായകളും ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1980 മുതൽ 2 വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഗുരുദ്വാരയിലെ ഹാളിൽ കസേരകൾ ഉപയോഗിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ പായകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന വാദമാണ് മറ്റൊരു വിഭാഗം ഉന്നയിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ആരാണോ ജയിക്കുന്നത് ആ വിഭാഗത്തിന്റെ തീരുമാനമാണ് നോൺ പ്രോഫിറ്റ് ഗുരുദ്വാരകളിൽ നടപ്പാക്കുന്നത്. ബ്രിട്ടീഷ് കൊളംബിയ സിഖ് ഗുരുദ്വാര കൌൺസിലിന്റെ കീഴിൽ 8 ഗുരുദ്വാരകളുണ്ട്. ഖാലിസ്ഥാൻ അനുകൂല കമ്മിറ്റികൾക്കാണ് ഈ ഗുരുദ്വാരകളുടെ ചുമതല. കൊല്ലപ്പെട്ട ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാർ കാനഡയിലെ ഗുരുനാനാക്ക് സിഖ് ഗുരുദ്വാരയിൽ 2 തവണ പ്രസിഡന്റായിരുന്നു. കാനഡയിലെ സിഖുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന വേൾഡ് സിഖ് ഓർഗനൈസേഷൻ എന്ന സംഘടനയിലും ഖാലിസ്ഥാൻ അനുകൂലികൾക്കാണ് മുൻതൂക്കം. സിഖ് യൂത്ത് ഫെഡറേഷൻ, സിഖ് ഫോർ ജസ്റ്റിസ്, ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ്, ഖാലിസ്ഥാനി ലിബറേഷൻ ഫോഴ്സ്, ഖാലിസ്ഥാനി കമാൻഡോ ഫോഴ്സ്, ഖാലിസ്ഥാനി ടൈഗർ ഫോഴ്സ്, ബാബർ ഖൽസ ഇന്റർനാഷണൽ എന്നിങ്ങനെ നിരവധി ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾ കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കി കനേഡിയൻ സർക്കാർ ഖാലിസ്ഥാനെ വളർത്തുകയാണ്. എന്നാൽ പാമ്പിനാണ് പാലൂട്ടുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല. 2021 കനേഡിയൻ സെൻസസ് പ്രകാരം കാനഡയിലെ ജനസംഖ്യയുടെ 2.1% സിഖുകാരാണ്. ഇവരാണ് രാജ്യത്തെ വളരെ വേഗത്തിൽ വളരുന്ന മതവിഭാഗവും. ഇന്ത്യയ്ക്ക് ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ സിഖ് ജനസംഖ്യയുള്ള രാജ്യമാണ് കാനഡ. ഇന്ന് കനേഡിയൻ സർക്കാരിൽ നിരവധി സിഖ് വിഭാഗക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊന്നാണ്. 2017 ഇടതുപക്ഷ ചായ്വുള്ള ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭരണം ഏറ്റെടുത്തപ്പോൾ 39-കാരനായ ജഗ്മീത് സിംഗ് ഒരു പ്രധാന കനേഡിയൻ രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ സിഖ് നേതാവായി മാറി. എല്ലാ കനേഡിയൻ സിഖുകാരും ഖാലിസ്ഥാൻ അനുകൂലികൾ അല്ലെന്നതും സിഖ് പ്രവാസികളിൽ ഭൂരിഭാഗം പേർക്കും ഖാലിസ്ഥാൻ ഒരു പ്രധാന പ്രശ്നമല്ല എന്നതും ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യമാണ്. കനേഡിയൻ നേതാക്കൾ സിഖ് വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ന്യൂനപക്ഷമായ ഖാലിസ്ഥാനികളെല്ലാം കാനഡയിലെ സിഖുകാരാണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. 1980-കളിൽ പ്രസ്ഥാനം അതിന്റെ പാരമ്യത്തിലായിരുന്ന കാലത്ത് ഇന്ത്യൻ ഭരണകൂടം ഖാലിസ്ഥാൻ വിഘടനവാദികളോട് അങ്ങേയറ്റം കഠിനമായാണ് പെരുമാറിയത്. അപ്പോൾ ധാരാളം അറസ്റ്റുകളും കൊലപാതകങ്ങളും നടക്കുകയും ഇതേ തുടർന്ന് രാജ്യം വിട്ടുപോയവർ ഉൾപ്പെടെയുള്ളവരാണ് കാനഡയിലെ സിഖ് പ്രവാസികൾ. പഞ്ചാബിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ ഇന്ന് വളരെ വ്യത്യസ്തമാണെങ്കിലും അന്നത്തെ ഓർമ്മകൾ ഈ ആളുകൾക്കിടയിൽ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും പ്രവാസികൾക്കിടയിൽ പോലും വർഷങ്ങളായി സംഘടനയ്ക്ക് പിന്തുണ കുറഞ്ഞുവരുന്ന പ്രവണതയുമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവങ്ങൾ ഇല്ലാതെ വളരുന്നതിനാൽ സിഖുകാരുടെ പുതിയ തലമുറയ്ക്കിടയിൽ ഖാലിസ്ഥാൻ സംഘടനയോടുള്ള താൽപര്യം കുറയാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇന്ന് ഖാലിസ്ഥാൻ സംഘടനയ്ക്ക് വലിയ ജനപിന്തുണയില്ല. അത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി മാത്രമാണ് പിന്തുണയ്ക്കപ്പെടുന്നത്.
അതേസമയം ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഖാലിസ്ഥാൻ സംഘടനയ്ക്ക് പിന്തുണയും വിവിധ ആനുകൂല്യങ്ങളും നൽകുകയും വിവിധ രീതികളിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഇന്ത്യയെ തിരിച്ചടിക്കാൻ പാകിസ്ഥാനും ചൈനയ്ക്കും വജ്രായുധമാണ് ഖാലിസ്ഥാൻ. കാരണം ഇന്ത്യക്കുള്ളിൽ ഖാലിസ്ഥാനി ഗ്രൂപ്പ് ഇപ്പോൾ ശക്തി പ്രാപിച്ചു വരികയാണ്. പുറത്തുനിന്ന് ഈ ഗ്രൂപ്പുകൾക്ക്, അതായത് കാനഡയിൽ നിന്നുമാണ് ഈ ഗ്രൂപ്പുകൾക്ക് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലുള്ള ഗ്രൂപ്പുകൾക്ക് ഏറ്റവും കൂടുതൽ ധനസഹായം പോകുന്നത്. അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് കനേഡിയൻ സർക്കാർ സിഖുകാരെ പിന്തുണയ്ക്കുന്നത്, അവരെ ചേർത്ത് നിർത്തുന്നത്. എന്നാൽ ഇക്കൂട്ടത്തിലെ ഖാലിസ്ഥാനികൾ വലിയ വിപത്താണ്. അത് ഈ സർക്കാർ തിരിച്ചറിയാതെ പോകുകയാണ്. ജസ്റ്റിൻ ട്രൂഡോ വലിയ ഒരു വിപത്താണ് എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.